ജാവ എന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് ജാവയിലും ഉപയോഗിക്കുന്നത്. അതിനാൽ ഇതിനെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നു. ഇതേ രീതിയിൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന ജാവ പ്രോഗ്രാമിനെ ജാവ കമ്പൈലർ ഉപയോഗിച്ച് ബൈറ്റ് കോഡായി കൺവെർട്ട് ചെയ്യുന്നു. ബൈറ്റ് കോഡും അതിന്റെ പ്രത്യേകതയും എന്താണെന്ന് നമ്മൾക്ക് പിന്നീട് വിശദമായി പഠിക്കാം. ഒരു കമ്പ്യൂട്ടറിൽ ജാവയുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് ജാവ വെർച്വൽ മെഷീൻ അല്ലെങ്കിൽ JVM എന്ന് പറയുന്നത്. ഏത് കമ്പ്യൂട്ടറിലും അനായാസമായി വർക്ക് ചെയ്യാൻ കഴിയും എന്നതാണ് ജാവ വെർച്വൽ മെഷീന്റെ പ്രത്യേകത. അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ എഴുതുന്ന ജാവ പ്രോഗ്രാം മറ്റ് ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും ജാവ വെർച്വൽ മെഷീന്റെ സഹായത്തോടുകൂടി വർക്ക് ചെയ്യുന്നതാണ്. 1990 ജെയിംസ് ഗോസ്ലിംഗ് എന്ന സയന്റിസ്റ്റ് ആണ് ജാവയുടെ ബേസിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓക്ക് എന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇലക്ട്രോണിക് ഡിവൈസസിനാണ് കൂടുതലായി അന്ന് ഉപയോഗിച്ചത്. എന്നാൽ ഇപ്പോൾ ജാവയുടെ ഉപയോഗം ഇന്റർനെറ്റിലേക്കും മൊബൈൽ ഫോണിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ജാവ പ്രോഗ്രാമിന്റെ ടീം മെമ്പേഴ്സ് ആണ് പാട്രിക്കും നോട്ടനും. ഇവർ ഡെവലപ്പ് ചെയ്ത അഡ്വാൻസ്ഡ് ജാവ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇന്ന് ഇന്റർനെറ്റിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. അടുത്തതായി ജാവയുടെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജാവയുടെ ഫീച്ചേഴ്സിൽ ആദ്യമായി വരുന്നത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എഴുതുന്ന ജാവ പ്രോഗ്രാം മറ്റേത് കമ്പ്യൂട്ടറിലും വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഇന്റർനെറ്റിലും മറ്റും നമ്മൾക്ക് ജാവ പ്രോഗ്രാമിനെ വളരെ വേഗത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിനെയാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. രണ്ടാമതായി ഒബ്ജക്ട് ഓറിയന്റഡ്. സി ലാംഗ്വേജ്, ബേസിക് ലാംഗ്വേജ് തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായി ജാവയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജാവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒബ്ജക്ട് ഓറിയന്റഡ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ജാവയിൽ പ്രോഗ്രാം ചെയ്യുന്നത്. ഒബ്ജക്റ്റ് എന്നാൽ എന്തിനു വേണ്ടിയാണോ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് അതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരു കോളേജിലെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഒബ്ജക്റ്റ്. ജാവയുടെ അടുത്ത ഫീച്ചറാണ് കമ്പൈലർ. അതായത് നമ്മൾ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആയ ജാവ പ്രോഗ്രാമിംഗ് ബൈറ്റ് കോഡായി കൺവേർട്ട് ചെയ്ത ശേഷം കമ്പൈലർ ആണ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിനാൽ നമ്മൾ ജാവ കമ്പൈലർ ഉപയോഗിക്കുന്നു. ഇതേപോലെ തന്നെ ജാവയുടെ മറ്റുള്ള ഫീച്ചേഴ്സ് ആണ് റോബസ്റ്റ്. അതേപോലെ തന്നെ സിയും C++ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നും പോയിന്റേഴ്സും മറ്റും റിമൂവ് ചെയ്തിരിക്കുന്നത്. മെമ്മറി മാനേജ്മെന്റ്, സെക്യൂരിറ്റി, ഡൈനാമിക് ബൈൻഡിംഗ്, ഗുഡ് പെർഫോമൻസ്, ത്രെഡിംഗ്, ബിൽറ്റ് ഇൻ നെറ്റ്വർക്കിംഗ് തുടങ്ങിയവ. ഇവയെപ്പറ്റി നമ്മൾക്ക് വിശദമായി ഇനിയുള്ള ചാപ്റ്ററുകളിൽ പഠിക്കാവുന്നതാണ്. ഒരു ജാവ പ്രോഗ്രാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമായി ക്രിയേറ്റ് എ സോഴ്സ് ഫയൽ. അതായത് ഒരു എഡിറ്ററിൽ ജാവ പ്രോഗ്രാം ചെയ്യുക. അതായത് നോട്ട് പാഡിലോ അല്ലെങ്കിൽ വേഡ് പാഡിലോ തുടങ്ങിയതിൽ. അതിനുശേഷം ജാവ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ജാവ കമ്പൈലർ ഉപയോഗിക്കാവുന്നതാണ്. കമ്പൈൽ ചെയ്ത പ്രോഗ്രാമിനെ റൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഔട്ട്പുട്ട് കിട്ടുന്നതിനായി കമ്പൈൽ ചെയ്ത പ്രോഗ്രാമിനെ റൺ ചെയ്യുക. ഇതിനായി ജാവ എന്ന കമൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യമായി നമ്മൾക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇതിനായി ഒരു പ്രോഗ്രാം എഡിറ്ററിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായ ക്രിയേറ്റ് എ സോഴ്സ് ഫയൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം ഒരു എഡിറ്റർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നോട്ട് പാഡിൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ ഇതേ രീതിയിൽ ഒരു ജാവ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതേ രീതിയിൽ ഒരു ജാവ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത ഈ പ്രോഗ്രാമിനെ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക,
ഒരു ജാവ പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് നെയിം ഏതാണോ ആ ക്ലാസ് നെയിമിൽ തന്നെ സേവ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇവിടെ ഞാൻ നൽകിയിരിക്കുന്ന ക്ലാസ് നെയിം ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ എന്നാണ്. ഇവിടെ സേവ് ചെയ്യുന്നതിനായി ഫയൽ എന്ന മെനുവിൽ നിന്നും സേവ് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നൽകിയ ക്ലാസ് നെയിം തന്നെ ഇവിടെയും നൽകുക. ശ്രദ്ധിക്കുക, ബേസിക് ജാവ പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ ക്ലാസ് നെയിം തന്നെ നൽകണമെന്നില്ല. എന്നാൽ അഡ്വാൻസ്ഡ് ജാവ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകുന്ന ക്ലാസ് നെയിം തന്നെ ഇവിടെ ഫയൽ നെയിം ആയി നൽകേണ്ടതാണ്. ഇനി നോട്ട് പാഡിൽ നിന്നും നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡീഫാൾട്ട് എക്സ്റ്റൻഷൻ .txt ആയിരിക്കുമല്ലോ. എന്നാൽ ഇതിനെ ജാവ പ്രോഗ്രാമായി സേവ് ചെയ്യുന്നതിനായി ഫയൽ നെയിമിന്റെ കൂടെ .java എന്ന എക്സ്റ്റൻഷൻ നൽകുക. ഇനി ഏത് ഡ്രൈവിലേക്കാണോ അല്ലെങ്കിൽ ഫോൾഡറിലേക്കാണോ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ നെയിം അല്ലെങ്കിൽ ഡ്രൈവ് നെയിം ഇവിടെ നിന്നും സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു യൂസർ ഡിഫൈൻഡ് ഫോൾഡറിലേക്ക് ഈ പ്രോഗ്രാമിനെ സേവ് ചെയ്യുകയാണ്. ഇതിനായി സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു എഡിറ്ററിനുള്ളിൽ നമ്മൾക്ക് ആവശ്യമുള്ള ജാവ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, അതിനെ .java എക്സ്റ്റൻഷനിൽ സേവ് ചെയ്തു. അടുത്തതായി നമ്മളിപ്പോൾ സേവ് ചെയ്ത പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞ ഒരു പ്രോഗ്രാമിനെ കമ്പൈൻ ചെയ്യുന്നതിനായി സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റൺ എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ CMD എന്നോ അല്ലെങ്കിൽ കമാൻഡ് എന്നോ ടൈപ്പ് ചെയ്തതിന് ശേഷം റൺ എന്ന ഡയലോഗ് ബോക്സിലെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പണായി വന്നിരിക്കുകയാണ്. ഏത് ഫോൾഡറിലേക്കാണോ പ്രോഗ്രാമിനെ സേവ് ചെയ്തത് ആ ഫോൾഡറിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ ഇവിടെ CD CCOLON നമ്മൾ ഏത് ഫോൾഡറിലേക്കാണോ പ്രോഗ്രാം സേവ് ചെയ്തിരിക്കുന്നത് ആ ഫോൾഡറിന്റെ നെയിം നൽകുക. ഇവിടെ ജാവ പ്രോഗ്രാം എന്ന് നൽകുന്നു. അതായത് ഞാൻ പ്രോഗ്രാം സേവ് ചെയ്തിരിക്കുന്നത് സി ഡ്രൈവിലെ ജാവ പ്രോഗ്രാം എന്ന ഫോൾഡറിലാണ്. അതിനുശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ ഡോസ് പ്രോംപ്റ്റിൽ ജാവ പ്രോഗ്രാം എന്ന ഫോൾഡറിലേക്ക് സ്വിച്ച് ചെയ്തതായി കാണാം. ശ്രദ്ധിക്കുക, നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ജാവ സോഫ്റ്റ്വെയർ ഏത് ഡ്രൈവിൽ അല്ലെങ്കിൽ ഫോൾഡറിലാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിന്റെ ജാവ കമ്പൈലറിന്റെ പാത്ത് നമ്മളിപ്പോൾ സ്വിച്ച് ചെയ്ത ഈ ഫോൾഡറിലേക്ക് ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഡോസിൽ ഉപയോഗിക്കുന്ന കമാൻഡാണ് പാത്ത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിലെ ജാവ കമ്പൈലറിന്റെ പാത്ത് സെറ്റ് ചെയ്യുകയാണ്. ഇതിനായി കമാൻഡ് ഇതേ രീതിയിൽ നൽകുന്നു. ശ്രദ്ധിക്കുക, ഇതാ ഈ കമ്പ്യൂട്ടറിൽ ഞാൻ ജാവ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സി ഡ്രൈവിൽ JDK 1.6.0 എന്ന ഫോൾഡറിനുള്ളിൽ ബിൻ എന്ന ഡയറക്ടറിക്കുള്ളിലാണ്. ഇവിടെ പാത്ത് ഇതേ രീതിയിൽ നൽകിയ ശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ജാവ കമ്പൈലറിന്റെ പാത്ത് നമ്മൾ സി ഡ്രൈവിലെ ജാവ പ്രോഗ്രാം എന്ന ഫോൾഡറിലേക്ക് സെറ്റ് ആയതായി കാണാം. ശ്രദ്ധിക്കുക, ആദ്യമായി നോട്ട് പാഡ് എഡിറ്ററിൽ ജാവ പ്രോഗ്രാം ടൈപ്പ് ചെയ്തതിന് ശേഷം ഡ്രൈവിലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡറിലേക്ക് അതിനെ സേവ് ചെയ്തു. അതായത് ജാവ പ്രോഗ്രാം എന്ന ഫോൾഡറിനുള്ളിലേക്ക് അതിനെ സേവ് ചെയ്തു. അതിനുശേഷം കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആ ഫോൾഡറിലേക്ക് സ്വിച്ച് ചെയ്തു. ഇതിനെ ഇവിടെ CD CCOLON/JavaProgram എന്ന് നൽകുന്നു. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോൾഡറിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ്. ഇനി ആ ഫോൾഡറിലേക്ക് ജാവ കമ്പൈലറിനെ ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ അതിൻ്റെ ഡോസ് കമാൻഡ് ഇവിടെ ഇതേ രീതിയിൽ നൽകുകയാണ്. path CCOLON/JDK 1.6.0/bin. ശ്രദ്ധിക്കുക, ഇവിടെ CCOLON/JDK 1.6.0/bin എന്ന് നൽകിയിരിക്കുന്നത് നമ്മൾ ജാവ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പാത്താണ്. അതായത് ജാവ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത പാത്താണ്.
ഇനി ഈ ഫോൾഡറിനുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജാവ പ്രോഗ്രാം എന്ന ഈ ഫോൾഡറിൽ നിന്നും നമ്മൾ സേവ് ചെയ്ത ജാവ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യാവുന്നതാണ്. ഇതിനായി ഉപയോഗിക്കുന്ന കമാൻഡ് ആണ് ജാവാസി, അതായത് ജാവ കമ്പൈലർ. ശ്രദ്ധിക്കുക, സ്പേസ് നൽകിയതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത ജാവ പ്രോഗ്രാം ഫയൽ നെയിം ഇവിടെ നൽകാവുന്നതാണ്. ഇവിടെ നമ്മൾ സേവ് ചെയ്ത ഫയൽ നെയിം ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ എന്നാണല്ലോ, അതിനാൽ ഇവിടെ ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ ഡോട്ട് ജാവ എന്ന് നൽകുന്നു. ശ്രദ്ധിക്കുക, കമ്പൈൽ ചെയ്തതിനായി ജാവ സി സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജാവ പ്രോഗ്രാം ഫയൽ നെയിം, അതിനുശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ ജാവ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്, അതായത് ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ ഡോട്ട് ജാവ എന്ന പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ എറർ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്, എന്നാൽ എറർ ഒന്നും ഇല്ലാത്തതിനാൽ വീണ്ടും കമാൻഡ് പ്രോംപ്റ്റ് ഇതേ രീതിയിൽ തന്നെ നിൽക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു ജാവ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ രണ്ട് സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ജാവ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്, അതായത് ജാവ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടിനായി ആ പ്രോഗ്രാമിനെ റൺ ചെയ്യുക എന്നതാണ്. എങ്ങനെയാണ് ഒരു ജാവ പ്രോഗ്രാമിനെ റൺ ചെയ്യുന്നത് എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഒരു പ്രോഗ്രാം ഇതേ രീതിയിൽ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ, അതായത് അതിൽ എറർ ഒന്നും ഇല്ലെങ്കിൽ, ഈ പ്രോഗ്രാമിനെ നമ്മൾക്ക് റൺ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതിനായി ഡോസ് പ്രോംപ്റ്റിൽ നൽകേണ്ട കമാൻഡാണ് ജാവ. അതിനുശേഷം നമ്മൾ ഏത് പേരിലാണോ ആ പ്രോഗ്രാമിൻ്റെ ഫയൽ നെയിമിനെ സേവ് ചെയ്തത്, ആ ഫയൽ നെയിം ഇവിടെ നൽകുക. ഇവിടെ ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ എന്ന് നൽകുന്നു. ശ്രദ്ധിക്കുക, പ്രോഗ്രാമിനെ റൺ ചെയ്യുമ്പോൾ ഒരിക്കലും ഡോട്ട് ജാവ എന്ന എക്സ്റ്റൻഷൻ നൽകേണ്ടതില്ല. അതിനുശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇതാ നമ്മൾ നൽകിയ ഔട്ട്പുട്ട് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ ഒരു ജാവ പ്രോഗ്രാമിനെ റൺ ചെയ്ത് അവൻ്റെ ഔട്ട്പുട്ട് നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഒരു ജാവ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതിനുള്ള മൂന്ന് സ്റ്റെപ്പുകളും നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ആദ്യമായി നോട്ട് പാഡ് എഡിറ്ററിൽ ജാവ പ്രോഗ്രാം ടൈപ്പ് ചെയ്തതിനു ശേഷം അതിനെ ജാവ എക്സ്റ്റെൻഷനിൽ സേവ് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായ ജാവ കമ്പൈലർ ഉപയോഗിച്ച് നമ്മൾ സേവ് ചെയ്ത ഫയലിനെ കമ്പൈൽ ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായ ജാവ കമാൻഡ് ഉപയോഗിച്ച് ജാവ പ്രോഗ്രാമിനെ നമ്മൾ റൺ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുകയുണ്ടായി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ജാവ പ്രോഗ്രാമിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജാവ പ്രോഗ്രാമിൻ്റെ ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന ആദ്യത്തെ സെക്ഷനാണ് ഡോക്യുമെന്റേഷൻ സെക്ഷൻ. അതായത് ഇതേ രീതിയിൽ ഫോർവേഡ് സ്ലാഷും അസ്റ്റിക് സിമ്പിളും ഉപയോഗിച്ച് നമ്മൾക്ക് കമാൻഡ്സ് ഇതേ രീതിയിൽ നൽകാവുന്നതാണ്. ഇതേ രീതിയിൽ നൽകുന്ന കമാൻഡ്സിനെ ഒരിക്കലും ജാവ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഇതിനെ മിഷൻ ലാംഗ്വേജ് ആയി കൺവേർട്ട് ചെയ്യുന്നതല്ല. ഇങ്ങനെ കമാൻഡ്സ് നൽകുന്നതിനാൽ നമ്മൾക്ക് പ്രോഗ്രാമിൽ തന്നെ കണ്ടൻസ് ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഇതേ രീതിയിൽ നൽകുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇത് ജാവ പ്രോഗ്രാമിൽ നൽകണമെന്നില്ല. ഒരു ജാവ പ്രോഗ്രാമിന്റെ തുടക്കം ഇവിടെ നൽകുന്ന ക്ലാസ് എന്ന ഈ ഡീറ്റെയിൽസ് മുതലാണ്. അതായത് ക്ലാസ്, യൂസർ നൽകുന്ന ക്ലാസ് നെയിം. ഒരു യൂസറിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതേ രീതിയിൽ ക്ലാസ് നെയിം നൽകാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ എന്നാണ് നൽകിയിരിക്കുന്നത്. ക്ലാസ്സിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു തുടങ്ങുന്നത് മെയിൻ ഫംഗ്ഷൻ മുതലാണ്. അതിനാൽ ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. മെയിൻ ഫംഗ്ഷനിൽ ഒരു ആർഗ്യുമെന്റ് റിസീവ് ചെയ്യുന്നതായിട്ടുണ്ട്. റിസീവ് ചെയ്യുന്ന ആർഗ്യുമെന്റ് സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. അതിനാൽ ഇവിടെ സ്ട്രിംഗ് അറേ ആയിട്ട് നൽകിയിരിക്കുന്നു. ഇത് നമ്മൾ C++ സിയിലും കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ജാവയിലും ഉപയോഗിക്കുന്നത്. ജാവയിൽ ഒരു ഔട്ട്പുട്ട് കമാൻഡ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ. ഇതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് സ്ട്രിംഗ് ആണോ ഡബിൾ കോട്ട്സ് നൽകുന്നത്,
അത് അതേ രീതിയിൽ തന്നെ ജാവ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതേ ലൈനിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു കമാൻഡ് നൽകിയതായി കാണാം. ഇവിടെ രണ്ട് രീതിയിലുള്ള കമാൻഡ് നമ്മൾക്ക് നൽകാം. അതായത് ഒന്നിൽ കൂടുതൽ ലൈനിൽ കമാൻഡ് ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഫോർവേഡ് സ്ലാഷും സ്റ്റാറും ഉപയോഗിച്ച് മൾട്ടി ലൈൻ കമാൻഡ് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതല്ല, നമ്മൾക്ക് സിംഗിൾ ലൈൻ കമാൻഡാണ് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ ഇതേ രീതിയിൽ ഡബിൾ സ്ലാഷ് ഉപയോഗിച്ച് സിംഗിൾ ലൈൻ കമാൻഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് C++ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ജാവ പ്രോഗ്രാമിലും കമാൻഡ് ലൈൻ എൻ്റർ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ചെയ്ത ഹലോ വേൾഡ് എന്ന പ്രോഗ്രാമിനെ നമ്മൾക്ക് ഒന്നും കൂടെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ എന്ന ജാവ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ ഇതേ രീതിയിൽ ഒരു പ്രോഗ്രാമിൽ ഇതേ രീതിയിൽ നമ്മൾക്ക് കമാൻഡ്സ് നൽകുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ ഏത് രീതിയിലുള്ള കമാൻഡ്സ് നൽകി കഴിഞ്ഞാലും അത് ജാവ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല. എന്നാൽ ഒരു പ്രോഗ്രാമിന്റെ തുടക്കം ക്ലാസ് എന്ന ഈ സെക്ഷനിൽ നിന്നാണ്. എന്നാൽ ഈ ക്ലാസിന്റെ നെയിം യൂസറിന് ഇഷ്ടമുള്ള നെയിം നൽകാവുന്നതാണ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ, അതായത് ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ നമ്മൾ ചെയ്യേണ്ടത് ഇതേ രീതിയിൽ തന്നെ ഒരു മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും. ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ ജാവ പ്രോഗ്രാമിലും ക്ലാസ് സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് മെയിൻ ഫംഗ്ഷനാണ്. ഇതിന്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. മെയിൻ ഫംഗ്ഷനിലേക്ക് ഒരു ആർഗ്യുമെന്റ് റിസീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനാൽ ഇവിടെ സ്ട്രിംഗ് അറേ ടൈപ്പ് ആർഗ്യുമെന്റ്സ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഓപ്പൺ ബ്രേസസിനുള്ളിൽ പ്രോഗ്രാം എന്തിനു വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത് അത് ബോഡി സെക്ഷനിൽ ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഹലോ വേൾഡ് എന്ന മെസ്സേജ് റൺ ടൈമിൽ ഡിസ്പ്ലേ ചെയ്യാനാണ്. ഇതേ രീതിയിൽ ഒരു ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ജാവ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കമാൻഡാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ. ഇതിൽ എസ് എന്നത് അപ്പർ കേസ് ലെറ്ററിൽ നൽകേണ്ടതാണ്. ബ്രാക്കറ്റിൽ നമ്മൾക്ക് ഏത് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്ട്രിംഗ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ഡബിൾ കോഡ്സിനുള്ളിൽ ഇതേ രീതിയിൽ നൽകാവുന്നതാണ്. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യണം, ക്ലാസ് ക്ലോസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നൽകുന്ന കമാൻഡ്സ് ഒരിക്കലും ജാവ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല. പ്രോഗ്രാമിൽ മറ്റെവിടെങ്കിലും കമാൻഡ്സ് നൽകണമെങ്കിൽ സിംഗിൾ ലൈൻ കമാൻഡാണെങ്കിൽ ഡബിൾ സ്ലാഷും മൾട്ടി ലൈൻ കമാൻഡാണെങ്കിൽ ഇതേ രീതിയിൽ സ്ലാഷും സ്റ്റാറും നൽകാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു ജാവ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ഇതേ രീതിയിലാണ്. ആദ്യമായി കമന്റ് സെക്ഷൻ, ഇത് നൽകണമെന്നില്ല. രണ്ടാമതായി ക്ലാസ് സെക്ഷൻ, ക്ലാസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് എന്ന ഈ കീവേഡ് നൽകിയ ശേഷം ഇവിടെ ക്ലാസ് നെയിം യൂസർ ഡിഫൈൻ നെയിം നൽകേണ്ടതാണ്. അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടതാണ്. ഇതിന്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്, അതായത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, ബ്രാക്കറ്റിൽ സ്ട്രിംഗ് അറേ. അതിനുശേഷം ബോഡി സെക്ഷനുള്ളിൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രോഗ്രാം ചെയ്യേണ്ടത് അത് ഇതേ രീതിയിൽ ഇവിടെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി ജാവ പ്രോഗ്രാം ഉപയോഗിച്ച് രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി പ്രോഗ്രാം ഞാനിവിടെ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പ്രോഗ്രാം ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ആദ്യമായി കമാൻഡ് സെക്ഷൻ നൽകിയിരിക്കുകയാണ്. അതായത് പ്രോഗ്രാമിന്റെ ടൈറ്റിൽ ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു, ജാവ പ്രോഗ്രാം ടു ഫൈൻഡ് അഡീഷൻ ഓഫ് ടു നമ്പേഴ്സ്. കമാൻഡ് സെക്ഷൻ കൊണ്ട് യൂസറിന് ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും ആ സ്റ്റെപ്പ് എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് പിന്നീട് യൂസറിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ മനസ്സിലാക്കുവാൻ വേണ്ടി ഇതേ രീതിയിൽ സ്ലാഷ് സ്റ്റാറിനകത്ത് അല്ലെങ്കിൽ ഡബിൾ സ്ലാഷിനകത്ത് കമാൻഡ് ലൈൻ നൽകുവാൻ സാധിക്കുന്നതാണ്. ഒരു ജാവ പ്രോഗ്രാമിന്റെ തുടക്കം
ക്ലാസ് എന്ന ഈ സെക്ഷനിൽ നിന്നാണ്. ഇവിടെ ക്ലാസ് എന്ന കീവേഡ് ഇതേ രീതിയിൽ നൽകിയ ശേഷം യൂസർ ഡിഫൈൻ ആയിട്ടുള്ള, അതായത് നമ്മൾ തന്നെ നൽകുന്ന ക്ലാസ് നെയിം ഇവിടെ ഇതേ രീതിയിൽ നൽകുന്നു. ഇവിടെ ഞാനിപ്പോൾ ക്ലാസ് നെയിം ആഡ് എന്ന് നൽകിയിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ക്ലാസ് നെയിം യൂസറിന് ഇഷ്ടാനുസരണം നൽകാവുന്നതാണ്. അതിനുശേഷം ഓപ്പൺ ബ്രേസസിനുള്ളിൽ മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ക്ലാസ്സിനുള്ളിൽ മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജാവയിൽ മെയിൻ ഫംഗ്ഷന്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. അതായത് പബ്ലിക് സ്റ്റാറ്റിക് വേർഡ് മെയിൻ. ജാവ കമ്പൈലർ ഈ പ്രോഗ്രാമിനെ പ്രോഗ്രാം ചെയ്യുന്ന സെക്ഷനിൽ നിന്നും ജാവ കമ്പൈലറിലേക്ക് കോൾ ചെയ്തതിനാൽ ഇതിനെ പബ്ലിക് സ്റ്റാറ്റിക് എന്ന് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സിയിലും സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉപയോഗിക്കുന്ന അതേ സിൻടെക്സിൽ തന്നെ മെയിൻ ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി വേർഡ് മെയിൻ ബ്രാക്കറ്റിൽ ഇതിന്റെ ആർഗ്യുമെന്റ് അതായത് സ്ട്രിംഗ് ടൈപ്പിൽ അറേ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഇവിടെ സ്ട്രിംഗ് എന്ന് ഉപയോഗിക്കുന്നത് ജാവയിലെ ഡേറ്റ ടൈപ്പാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് രണ്ട് നമ്പറിന്റെ അഡീഷന് വേണ്ടിയാണല്ലോ. എന്നാൽ സാധാരണയായി എല്ലാ പ്രോഗ്രാമും എക്സിക്യൂട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറിയിൽ നിന്നാണല്ലോ. അപ്പോൾ രണ്ട് നമ്പറിന്റെ അഡീഷന് വേണ്ടിയുള്ള പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ മെയിൻ മെമ്മറിയിൽ രണ്ട് നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷൻ വേണം. എന്നാൽ നമ്മൾ ഇൻറ്റിജർ നമ്പറാണ് അല്ലെങ്കിൽ വോൾ നമ്പറാണ് സ്റ്റോർ ചെയ്തതിനാൽ അത് പ്രൈമറി മെമ്മറിയിലെ ഏത് സെക്ഷനിൽ സ്റ്റോർ ചെയ്യണം എന്നത് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാലാണ് ഇവിടെ ഇൻറ്റ് എന്ന് നൽകിയിരിക്കുന്നത്. ഇൻറ്റ് എന്നാൽ ഇൻറ്റിജർ. ഇനി ഇതിലെ മെമ്മറിയുടെ നെയിം നമ്മൾക്ക് തന്നെ ഡിഫൈൻ ചെയ്യാം. ഇവിടെ നെയിം ഞാൻ ഇതേ രീതിയിൽ നൽകിയിരിക്കുകയാണ്. അതായത് എ ബി സി. അതായത് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രൈമറി മെമ്മറിയിൽ ഇൻറ്റിജർ എന്ന ലൊക്കേഷനിൽ മൂന്ന് മെമ്മറിയിൽ നെയിം ഡിഫൈൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മൂന്ന് മെമ്മറിക്ക് നെയിം അസൈൻ ചെയ്യുന്നതാണ്. അതിലെ ആദ്യത്തെ മെമ്മറിയുടെ നെയിം ആയിരിക്കും എ, അതേപോലെ തന്നെ രണ്ടാമത്തേത് ബി, മൂന്നാമത്തേത് സി. ഇനി ഈ മെമ്മറിയിലേക്ക് നമ്മൾക്ക് നമ്പർ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഏത് മെമ്മറിയാണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഡേറ്റയാണോ പ്രൈമറി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡിനെയാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലെ ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ്. അതായത് ഇൻറ്റിജർ നമ്പറിന്റെ അഡീഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ മൂന്ന് മെമ്മറി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കാരണം രണ്ട് നമ്പറിന്റെ അഡീഷനാണല്ലോ നമ്മൾക്ക് ആവശ്യം. എന്നാൽ രണ്ട് നമ്പർ സ്റ്റോർ ചെയ്ത് അതിന്റെ അഡീഷൻ ഫൈൻഡ് ചെയ്ത് മറ്റൊരു മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാലാണ് ഇവിടെ മൂന്ന് മെമ്മറി നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു ജാവ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ എത്ര ഇൻപുട്ട് വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ എത്ര പ്രോസസ്സാണോ നടക്കേണ്ടത് ആ ഇൻപുട്ട് വാല്യൂ അതായത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ആ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ടിനെയും മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മളിവിടെ ഇൻറ്റിജർ ടൈപ്പിൽ എ എന്ന മെമ്മറി പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 20 എന്ന വാല്യൂ അസൈൻ ചെയ്യുന്നു. അതായത് 20 എന്ന ഇൻറ്റിജർ നമ്പർ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി ബി എന്ന മെമ്മറിയിലേക്ക് ഇതേ രീതിയിൽ അസൈൻമെന്റ് അല്ലെങ്കിൽ ഇക്വൽ ടു സിമ്പിൾ ഉപയോഗിച്ച് 10 എന്ന നമ്പർ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ എ എന്ന മെമ്മറിയിലും ബി എന്ന മെമ്മറിയിലും വാല്യൂ കിട്ടിക്കഴിഞ്ഞല്ലോ, അടുത്ത സ്റ്റെപ്പ് ഇതിനെ ആഡ് ചെയ്യുക എന്നതാണ്. അതായത് എ എന്ന മെമ്മറിയിലെയും ബി എന്ന മെമ്മറിയിലെയും ഇൻറ്റിജർ വാല്യൂ ആഡ് ചെയ്ത് അത് സി എന്ന മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നത് സി എന്ന ഇൻറ്റിജർ മെമ്മറിയിലാണ്. അപ്പോൾ നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതും സി എന്ന ഔട്ട്പുട്ട് മെമ്മറിയാണ്. സി എന്ന ഔട്ട്പുട്ട് മെമ്മറി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ എന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഔട്ട്പുട്ട് എന്താണ് എന്ന് മനസ്സിലാക്കുവാനായി ഡബിൾ കോട്ട്സിനുള്ളിൽ അഡീഷൻ ഇക്വൽ ടു എന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മെസ്സേജ് നൽകിയിരിക്കുന്നു. എന്നാൽ ഈ മെസ്സേജ് നൽകണമെന്നില്ല. ഇവിടെ ഇതേ രീതിയിൽ സി എന്ന് നൽകിക്കഴിഞ്ഞാൽ 30 എന്ന നമ്പർ മാത്രമായി ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. എന്നാൽ അത് എന്തിനു വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ ഏത് ഔട്ട്പുട്ടാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഇതേ രീതിയിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾക്ക് അതിന്റെ മെസ്സേജ് നൽകുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നൽകുന്ന മെസ്സേജ് യൂസർ ഡിഫൈൻഡ് മെസ്സേജ് ആണ്. അതായത് അഡീഷൻ എന്നോ അല്ലെങ്കിൽ സമ്മെന്നോ
ഇതേ രീതിയിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് ഇവിടെ നൽകുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നൽകുന്ന മെസ്സേജും പ്രോഗ്രാമുമായി യാതൊരു ബന്ധവുമില്ല. ഇതേ രീതിയിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഈ മെസ്സേജ് ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യും എന്ന് മാത്രം. ഇപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് സം ഈക്വൽ ടു 30 എന്നായിരിക്കും. ഇനി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ എന്ന ഈ സ്റ്റേറ്റ്മെന്റിന്റെ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോഡ്സിനുള്ളിൽ ഇതേ രീതിയിൽ മെസ്സേജ് നൽകിയ ശേഷം ഒരു മെമ്മറിയിലെ വാല്യൂ ആണ് നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഇതേ രീതിയിൽ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ച് അതിനെ കമ്പൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, സം എന്നത് ഇതേ രീതിയിൽ സ്ട്രിംഗ് ആണ്, എന്നാൽ സി എന്നത് ഒരു മെമ്മറിയുടെ പേരാണ്. അതിനാൽ ഇവിടെ ഇതിനെ പ്ലസ് എന്ന സിമ്പിൾ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ പ്രോഗ്രാമിൽ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ ഇത്രയുമാണ്. അതായത് ഡേറ്റ ടൈപ്പ്, ഒരു പ്രോഗ്രാം എന്തിനു വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ഡേറ്റയ്ക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അത് പ്രോഗ്രാമിൽ തന്നെ ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന വേർഡിനെയാണ് ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ഇൻറ്റിജർ നമ്പറിന്റെ അഡീഷൻ ആയതിനാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പ് ഇൻ്റ് ആണ്. ഇൻ്റ് എന്നാൽ ഇൻറ്റിജർ. ഇനി എത്ര മെമ്മറിയാണോ അല്ലെങ്കിൽ എത്ര വാല്യൂ ആണോ നമ്മൾക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അത്രയും മെമ്മറിക്കും നെയിം നൽകിയിരിക്കേണ്ടതാണ്. ആ നെയിമിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇവിടെ എ ബി സി ഇത് മൂന്നും വേരിയബിൾസ് ആണ്. ഇതേ രീതിയിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേരിയബിൾ നെയിം അസൈൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ പ്രോഗ്രാമിലെ മറ്റൊരു പ്രത്യേകതയാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതായത് മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ ജാവ പ്രോഗ്രാമിലും അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് അഡീഷനായി പ്ലസ് സിമ്പൽ, സബ്ട്രാക്ഷനായി മൈനസ് സിമ്പൽ തുടങ്ങിയവ. ഇനി പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ഡബിൾ കോഡ്സിനുള്ളിൽ നമ്മൾക്ക് ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മെസ്സേജ് ഇതേ രീതിയിൽ ഡബിൾ കോഡ്സിനുള്ളിൽ നൽകാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇത് പ്രോഗ്രാമുമായി യാതൊരു ബന്ധവുമില്ല. അടുത്തതായി ഒരു മെമ്മറിയുടെ വാല്യൂ ഇതിന്റെ കൂടെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ പ്ലസ് എന്ന സിമ്പിൾ ഉപയോഗിച്ച് ആ മെമ്മറിയെ കമ്പൈൻ ചെയ്യാവുന്നതാണ്. ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് വർക്ക് ചെയ്യാം. ഇതിനായി നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ഇതിനെ സേവ് ചെയ്യുകയാണ്. ഇവിടെ സി ഡ്രൈവിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ജാവ പ്രോഗ്രാം എന്ന മെനുവിലേക്ക്, ജാവ പ്രോഗ്രാം എന്ന ഫോൾഡറിലേക്ക് ഇതിന്റെ ക്ലാസ് നെയിം നൽകി ഡോട്ട് ജാവ എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യുന്നു. അതായത് ആഡ് ഡോട്ട് ജാവ. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം സേവ് ചെയ്തിരിക്കുന്നത് സി ഡ്രൈവിലെ ജാവ പ്രോഗ്രാം എന്ന ഫോൾഡറിലേക്കാണ്. പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിനായി സ്റ്റാർട്ട് ബട്ടണിൽ നിന്നും റൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ സി എം ഡി എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് സി ഡ്രൈവിലെ ജാവ പ്രോഗ്രാം എന്ന ഫോൾഡറിനായതിനാൽ ഇവിടെ ആ ഫോൾഡറിലേക്ക് അല്ലെങ്കിൽ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനാൽ ഇവിടെ ചേഞ്ച് ഡയറക്ടറി എന്ന ഡോസ് കമാൻഡ് നൽകുന്നു. അതായത് സി ഡി ഇവിടെ സി കോളൻ സ്ലാഷ് ജാവ പ്രോഗ്രാം എന്ന ഫോൾഡർ നെയിം നൽകുന്നു. ഇനി കീബോർഡിൽ നിന്നും എൻ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്തതായി കാണാം. ഇനി ജാവ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ജാവ കമ്പൈലറിന്റെ പാത്ത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഫോൾഡറിലേക്ക് അസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനാൽ ഡോസ് കമാൻഡായ പാത്ത് എന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ നൽകുന്നു. ഞാൻ ജാവ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സി ഡ്രൈവിൽ ജെ ഡി കെ 1.6.0 എന്ന ഫോൾഡറിലാണ്. സ്ലാഷ് ബിൻ എന്ന് നൽകുന്നു. അതായത് ജാവ കമ്പൈലർ ബിൻ എന്ന ഡയറക്ടറിയിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കീബോർഡിൽ നിന്നും എൻ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ജാവ കമ്പൈലറിന്റെ പാത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന സി ഡ്രൈവിലെ ജാവ പ്രോഗ്രാം എന്ന സബ് ഫോൾഡറിലേക്ക് അസൈൻ ചെയ്തതായി കാണാം. ഇനി ഇവിടെ നിന്ന് നമ്മൾക്ക് ജാവ കമ്പൈലറിനെ കോൾ ചെയ്യാം. അതിനായി ജാവ സി എന്ന ഡോസ് കമാൻഡ് നൽകുന്നു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത പ്രോഗ്രാം നെയിം, അതായത് ആഡ് ഡോട്ട് ജാവ എന്ന് നൽകുന്നു. ശ്രദ്ധിക്കുക, ജാവ സി എന്നത് ജാവ കമ്പൈലറിനെ കോൾ ചെയ്യാനാണ്.
അതിനുശേഷം ആഡ് ഡോട്ട് ജാവ എന്ന കമ്പൈൽ ചെയ്യാനുള്ള പ്രോഗ്രാമിനെ നമ്മൾ കോൾ ചെയ്യുന്നു. ഇനി കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ കമ്പൈൽ എറർ കൂടാതെ തന്നെ ജാവ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജാവ പ്രോഗ്രാമിനെ റൺ ചെയ്യുന്നതിനായി ജാവ എന്ന സ്റ്റേറ്റ്മെന്റ് നൽകുക. അതിനുശേഷം ക്ലാസ് നെയിം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് നെയിം ആഡ് എന്നാണല്ലോ, അതിനാൽ ഇവിടെ ആഡ് എന്ന് നൽകുന്നു. ഇനി കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഔട്ട്പുട്ട് ഇതാ ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തേക്കാണ്, അതായത് സം ഈക്വൽ ടു 30. അതായത് പ്രോഗ്രാമിൽ നമ്മൾ നൽകിയിരിക്കുന്നത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ സം ഈക്വൽ ടു പ്ലസ് സി എന്നാണ്, പ്ലസ് സി എന്നാൽ 30. ഇതേ രീതിയിൽ ഔട്ട്പുട്ട് ഇവിടെയും ഡിസ്പ്ലേ ചെയ്തേ കാണാം, സം ഈക്വൽ ടു 30. ശ്രദ്ധിക്കുക, ഒരു ജാവ പ്രോഗ്രാം കമ്പൈൽ ചെയ്തതിനായി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യമായി cd അല്ലെങ്കിൽ ചേഞ്ച് ഡയറക്ടറി എന്ന കമാൻഡ് നൽകി ഏത് ഫോൾഡറിലേക്കാണോ നമ്മൾ ജാവ പ്രോഗ്രാം സേവ് ചെയ്തിരിക്കുന്നത് ആ ഫോൾഡർ ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ജാവ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അത് ഏത് ഫോൾഡറിലാണോ അല്ലെങ്കിൽ ഏത് ഡയറക്ടറിയിലാണോ അവിടെ നിന്നും പാത്ത് കമാൻഡ് നൽകി ജാവ കമ്പൈലറിനെ നമ്മൾ ഓപ്പൺ ചെയ്ത ഫോൾഡറിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇവിടെ പാത്ത് നൽകിയ ശേഷം ജാവ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഫോൾഡർ നെയിം ഇതേ രീതിയിൽ നൽകുന്നു. ഇനി എറർ ചെക്ക് ചെയ്യാനായി അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുന്നതിനായി ജാവാസി എന്ന കമാൻഡ് നൽകി നമ്മൾ സേവ് ചെയ്ത ഫയൽ നെയിം ഡോട്ട് ജാവ നൽകുന്നു. പ്രോഗ്രാം റൺ ചെയ്യുന്നതിനായി ജാവ ക്ലാസ് നെയിം നൽകുന്നു. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ ഡോസ് പ്രോംപ്റ്റിലേക്ക് ഒരു പ്രാവശ്യം നമ്മൾ പാത്ത് കമാൻഡ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാവ കമ്പൈലറിന്റെ പാത്ത് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പ്രോഗ്രാം ചെയ്യുന്നതിനായി ഇതിനെ വീണ്ടും അസൈൻ ചെയ്യണമെന്നില്ല, പകരം ജാവ കമ്പൈലർ എന്ന കമാൻഡ് ഉപയോഗിച്ച് ഡയറക്റ്റായി നമ്മൾക്ക് കമ്പൈൽ ചെയ്യാൻ സാധിക്കുന്നതാണ്.